എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ആൾക്കാരും ആ CP9 മെമ്പേഴ്സും രണ്ട് ടീമും പരസ്പരം ഫൈറ്റ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. CP9 ടീമാണെങ്കില് നമ്മുടെ ആൾക്കാരെ കണ്ട് അതിശയിക്കും. കാരണം അത്രയും വലിയ അക്വാലോഗ് ആദാ സിറ്റിയിലേക്ക് ആഞ്ഞടിച്ചിട്ടും അതിന്റെ എല്ലാ ഇടയിലൂടെ ഇവരിവിടം വരെ എത്തിപ്പെട്ടു. സോ നമ്മൾ കരുതിയതുപോലെ ഇവരത്ര നിസ്സാരക്കാരല്ല, വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇനി ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ എന്ന് അവർ പരസ്പരം പറയും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാര്, നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും തകർക്കാൻ ഫുൾ പവറില് റെഡി ആയിട്ട് നിൽക്കും. അതേസമയം ആ ചീഫ് ഏജന്റ് വില്ലൻ അവൻ നിലവിളിച്ച് പറയും, അവരാരും രക്ഷപ്പെടാൻ പാടില്ല, CP9 ടീമിന്റെ യഥാർത്ഥ പവറ് അതെന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്ക്, അവരെല്ലാവരെയും ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകെട്ടി ഇവിടേക്ക് കൊണ്ടുപോവാ. മാത്രമല്ല ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ, ഇതാണ് ബസ്റ്റർ കോൾ ചെയ്യുന്ന ആ ഒരു ആയുധം. ഉടനെ എല്ലാവരും ഷോക്കായിട്ട് ആ ഒരു ഗോൾഡൻ ബസ്റ്റർ കോള് അതങ്ങനെ നോക്കി നിൽക്കും. റോബിന്റെ നോട്ടവും ടെൻഷനൊക്കെ കണ്ട് ആ ഏജന്റ് വില്ലൻ പറയും, അതെ വർഷങ്ങൾക്ക് മുൻപ് നിന്റെ അയലാൻഡ് തകർന്നതും ഇതേ ബസ്റ്റർ കോള് തന്നെ ഉപയോഗിച്ചാണ്. റോബിൻ ഇപ്പോ അവന്റെ കാലില് വീണ് കെഞ്ചും, ഡൈവ് ചെയ്ത് അത് ചെയ്യരുത്, അങ്ങനെ ചെയ്ത എല്ലാവരും നശിച്ചു പോകും, ഇതൊരിക്കലുണ്ടാക്കിയ ആ ഒരു വലിയ വിന അത് നേരിട്ട് കണ്ടവളാണ് ഞാൻ. സോ ഞാൻ നിന്റെ കാല് പിടിക്കാം, അത് ചെയ്യരുത്. പക്ഷെ ഏജന്റിനാണെങ്കില് അവളുടെ നിസ്സഹായ അവസ്ഥ കാണുമ്പോ ചിരി വരും, അവനിപ്പോ അവളെ കളിയാക്കും, ഇതെന്റെ വിരൽ തുമ്പിലാണ്, നിനക്ക് വേണമെങ്കില് ഞാനിതൊന്ന് പ്രസ് ചെയ്ത് കാണിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് അവൾ പൊട്ടിച്ചിരിക്കും. അതിനവൾ ദേഷ്യപ്പെട്ടു പറയും, ഇത് നീ പ്രസ് ചെയ്ത ഞങ്ങൾ മാത്രമായിരിക്കില്ല, നീയും നിന്റെ മിലിറ്ററി ഫോഴ്സും അങ്ങനെ അയലാൻഡ് മുഴുവനും കത്തിച്ചാമ്പലാവും, ആരും ഇവിടുന്ന് രക്ഷപ്പെടില്ല. പക്ഷേ ആ വില്ലനാണെങ്കില് വീണ്ടും വീണ്ടും ഇപ്പൊ റോബിനെ കളിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഉടനെ റോബിൻ അവളെ ദേഷ്യപ്പെട്ട് ചോദിക്കും, ആ ഒരു വോഹാറ അയലാൻഡില് എത്ര പേര് മരിച്ചുവെന്ന് നിനക്കറിയോ, അവരനുഭവിച്ച വേദന അതെന്തുമാത്രമായിരുന്നു എന്ന് നിനക്കറിയോ എന്നൊക്കെ ചോദിച്ച് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. 20 വർഷങ്ങൾക്ക് മുൻപ് വോഹാറ അയലാൻഡ്, അവിടെയാണെങ്കില് ഇപ്പൊ കുട്ടികളൊക്കെ ഒരുപാട് സന്തോഷത്തോടുകൂടെ കളിച്ച് ചിരിച്ച് സന്തോഷിക്കുകയാണ്. ഉടനെ അതില് വികൃതി പിടിച്ച കുറച്ച് പിള്ളേര് അവരാണെങ്കില് ചീഞ്ഞ തക്കാളിയും മുട്ടയൊക്കെ എടുത്ത് റോബിന്റെ നേർക്ക് വലിച്ചെറിയും. അവൾക്ക് സ്പെഷ്യൽ എബിലിറ്റി ഉണ്ടെന്നറിയാവുന്ന ആ ഒരു കുട്ടികള് അവളെ കളിയാക്കാൻ തുടങ്ങും, നീ മോൺസ്റ്റർ ആണ്, ബോധമാണ്, ഇവിടെ ഓടിപ്പോ. ഉടനെ റോബിന് കലി കയറി അവളുടെ ഒരുപാട് കൈകൾ ക്രിയേറ്റ് ചെയ്ത് അവരെ തല്ലി ഓടിക്കും. അതിനുശേഷം അവൾ വീണ്ടും ഒരു ബുക്കൊക്കെ എടുത്തു വെച്ച് അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് വായിക്കുകയാണ്. അപ്പൊ അല്പസമയം കഴിഞ്ഞ് ആ കുട്ടികളുടെ അമ്മ അവിടേക്ക് വരും. അവരൊരുപാട് ദേഷ്യപ്പെട്ട് അവളോട് ചോദിക്കും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒരു കാരണവുമില്ലാതെ എന്റെ കുട്ടികളുടെ മേലെ കൈവെക്കും, നീ മോൺസ്റ്റർ ആണെങ്കിൽ അത് നിനക്ക് കൊള്ളാം, ഒരു കാരണവശാലും എന്റെ കുട്ടികളുടെ മേലെ കൈവെക്കാൻ പാടില്ല. റോബിനാണെങ്കില് അത് സഹിക്കാൻ കഴിയില്ല, അവൾ ഒരുപാട് സങ്കടത്തിലും വിഷമത്തിലും അവിടുന്ന് ദൂരേക്ക് ഓടും. അങ്ങനെ അവൾ സിറ്റിയിലൂടെ ഓടി ഓടി പോകുമ്പോഴായിരിക്കും ഒരുപാട് കുട്ടികളും അവരുടെ പാരന്റ്സ് ഒക്കെ കൈപിടിച്ച് നടക്കുന്നത് കാണുക. അവർ റോബിനാണെങ്കില് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, ആകെ ഉള്ളത് ഒരു ആന്റിയാണ്. അവൾ ഒത്തിരി വിഷമത്തില് ഇപ്പൊ ആന്റിയുടെ വീട്ടിലേക്ക് ഓടിയെത്തും. അവിടെ എത്തുമ്പോ അവിടെ ആരും ഉണ്ടാവില്ല. ടേബിളിലാണെങ്കില് ഒരു ലെറ്റർ ഇരിക്കുന്നത് അവൾ കാണും, അത് തുറന്ന് അവൾ വായിക്കാനായിട്ട് തുടങ്ങും. അത് അവളുടെ ആന്റിയുടെ ലെറ്റർ ആണ്, ഞങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തു പോവാണ്, സോ നിനക്ക് ആവശ്യമായിട്ടുള്ള 2 കഷ്ണം ബ്രെഡ് അത് ടേബിളിലുണ്ട്, ഒരുപാട് ജാമൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, വീട്ടിലെ പണികള് അത് മുഴുവൻ ചെയ്ത് തീർക്കണം. അത് വായിച്ച് റോബിൻ ആന്റി പറഞ്ഞതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. സോ നമ്മുടെ റോബിനെ ആർക്കും വേണ്ട, അവൾ ചെറുപ്പം മുതലേ ഒരുപാട് വേദന അനുഭവിച്ചാണ് ജീവിച്ചു വന്നത്. അതിനുശേഷം അവൾ വീണ്ടും ബുക്കൊക്കെ എടുത്ത് അവളുടെ പ്രൊഫസറിനെ കാണാൻ ആളുടെ അടുത്തേക്ക് പോവും. അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് വരും. അടുത്ത സെക്കൻഡ് ലൈറ്റ്സ് ഒക്കെ റൈസപ്പ് ആയി, വലിയ പടക്കമൊക്കെ പൊട്ടി നമ്മുടെ റോബിനെ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കും. അവളുടെ പ്രൊഫസർ പറയും, നീ ഇന്നു മുതൽ ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്, നീ എഴുതിയ ആ ഡോക്ടറേറ്റ് എക്സാമില് ഏറ്റവും കൂടുതൽ മാർക്ക് നിനക്കാണ്. പ്രൊഫസർ ആണെങ്കില് ഒരു റിയൽ ആർക്കിയോളജിസ്റ്റ് ആൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. റോബിനാണെങ്കില് അതെല്ലാം ഒത്തിരി സന്തോഷത്തോടുകൂടെയും ആകാംക്ഷയോടുകൂടെയും കേട്ടിരിക്കും. അതിനെല്ലാം ശേഷം ഇപ്പൊ റോബിൻ പറയും, എന്റെ ലക്ഷ്യം ആ പോണോഗ്ലിഫ് അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക എന്നതാണ്. അത് കേട്ട് പ്രൊഫസർ ഷോക്കാവും. പ്രൊഫസർ പറയും, അയ്യോ വേണ്ട വേണ്ട, പോണോഗ്ലിഫ് ഡീസൈഫർ ചെയ്യുന്നത് നമ്മുടെ നിയമപ്രകാരം വലിയ തെറ്റാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും നീ അതിലേക്ക് പോവരുത്. റോബിൻ ഉടനെ ടെൻഷനായി പ്രൊഫസറിനോട് ചോദിക്കും, അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ലേ?
അത് കേട്ട് പ്രൊഫസറ് ആള് ഷോക്കാവും. ഇവളെങ്ങനെ ഈ കാര്യം അറിഞ്ഞു? സത്യം പറ, റോബിൻ, ലേറ്റ് നൈറ്റ് ആരും അറിയാതെ നടക്കുന്ന ആ ഒരു റിസർച്ചിനെ കുറിച്ച് നീ എങ്ങനെ അറിഞ്ഞു? അതിനവള് തല താഴ്ത്തി നിൽക്കും. പ്രൊഫസറിന് മനസ്സിലാവും അവൾക്ക് പ്രൊഫസറിനെ ഹെൽപ്പ് ചെയ്ത് പ്രൊഫസറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന്. പ്രൊഫസർ അവളോട് പറയും, റോബിൻ, നീ ഒരു മിടുക്കി കുട്ടിയാണ്, നിനക്ക് ഒരുപാട് കഴിവുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഈ കാര്യത്തില് ഒരു കാരണവശാലും നീ ഒരു പാർട്ടാവാനായിട്ട് പാടില്ല. കാരണം ഇത് വളരെ സീക്രട്ട് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. എപ്പോ വേണമെങ്കിലും ഇത് ഗവൺമെന്റ് അറിയാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ അറിയുകയാണെങ്കിൽ ഞങ്ങളുടെ തല ആ നിമിഷം തന്നെ അവര് വെട്ടിയെറിയും. സോ നീയും അതിൽ ഉൾപ്പെട്ട, നിന്റെ ഗതിയും അത് തന്നെയായിരിക്കും. അങ്ങനെ ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. സോ ദയവു ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. മര്യാദയ്ക്ക് നീ നിന്റെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോ. ആക്ച്വലി ഞങ്ങൾക്കിപ്പോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾക്ക് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഇനി മുതൽ ഒരു കാരണവശാലും ഈ കാര്യത്തില് നീ തലയിടാനോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ ഞാൻ സ്വീകരിക്കും. പിന്നീട് ഒരിക്കലും എന്നെ ഈ ലൈബ്രറിക്കകത്ത് പോലും കാലുകുത്താൻ ഞാൻ അനുവദിക്കില്ല. അതൊക്കെ കേട്ട് ഒരുപാട് വിഷമത്തില് റോബിൻ അവൾ തിരികെ നടന്നു പോകും. അവൾ അല്പദൂരം നടന്ന് മുൻപോട്ട് പോകുമ്പോഴായിരിക്കും കടൽക്കരയില് വലിയൊരു ജയന്റ് വീണ് കിടക്കുന്ന അവൾ കാണുക. അവളിപ്പോ ഓടി അവന്റെ അടുത്തേക്ക് വരും. അവന്റെ ബോഡിയിലാണെങ്കിൽ ഒരുപാട് പരിക്കൊക്കെ പറ്റിയിരിക്കുകയാണ്. ആ ജയന്റ് പതിയെ കണ്ണു തുറക്കുമ്പോ അവന്റെ തൊട്ടു മുൻപിലായി സാക്ഷാൽ റോബിൻ. റോബിനെ കാണുമ്പോ തന്നെ അവൻ നിലവിളിക്കാൻ തുടങ്ങും. റോബിനാണെങ്കില് ഓടിപ്പോയി അവന് കുടിക്കാൻ കുറച്ച് നല്ല വെള്ളം കൊടുക്കും. പിന്നീട് ആ ജയന്റ് പതിയെ എഴുന്നേറ്റിരുന്ന് റിലാക്സ് ചെയ്ത് റോബിന്റെ അടുത്ത് അവന്റെ കാര്യങ്ങൾ ഒന്നൊന്നായി സംസാരിക്കാൻ തുടങ്ങും. റോബിൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ജയൻസിനെ ഒക്കെ നേരിട്ട് കാണുന്നത്. ഉടനെ ആ ജയന്റ് അവൻ റോബിനോട് റിക്വസ്റ്റ് ചെയ്ത് പറയും, ദയവ് ചെയ്ത് എന്നെ കുറിച്ച് ആരോടും നീ പറയരുത്. ഞാൻ ആക്ച്വലി വലിയൊരു സമാധാന പ്രിയനാണ്. ആരോടും ഞാൻ ഫൈറ്റൊന്നും ചെയ്യാറില്ല. നീ എന്റെ കാലിലെ ഈ വലിയ മുറിവ് കണ്ടോ? ഇതൊന്നും ഉണങ്ങും വരെ എനിക്കിവിടെ കഴിഞ്ഞേ പറ്റൂ. അതിനുശേഷം ഞാൻ വന്ന പോലെ തന്നെ തിരികെ പോയിക്കോളാന്ന് പറഞ്ഞ് അവൻ കൈയൊക്കെ കൂപ്പി അവളുടെ മുൻപിൽ കരയും. ഉടനെ റോബിൻ അവന് പ്രോമിസ് ചെയ്യും, ഒരു കാരണവശാലും ഞാൻ ആരോടും പറയില്ല. പിന്നീട് അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചും പരിചയപ്പെട്ടും അങ്ങനെ നല്ല ഫ്രണ്ട്സ് ആവും. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ ബോണ്ടിങ് അത് കൂടിക്കൂടി വരും. റോബിനാണെങ്കിൽ അവൾക്ക് കിട്ടുന്ന ഫുഡിലെ കുറച്ച് ഭാഗം അവന് കൊടുക്കും. അതിനാ ജയന്റ് പറയും, ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഈ കടലിലുള്ള വലിയ വലിയ മീനിനെയൊക്കെ പിടിച്ചു തന്ന് ഇവിടെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞോളാം. ആ ജയന്റ് ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് അവന് പോകാനുള്ള റാഫ്റ്റ് റെഡിയാക്കാൻ തുടങ്ങും. ജയന്റ് അവളോട് ചോദിക്കും, നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, നിന്റെ വീട്ടില് അച്ഛനും അമ്മയും സിബ്ലിങ്സും ഒന്നുമില്ലേ, അവർ നിന്നെ അന്വേഷിക്കില്ലേ? അതിന് റോബിൻ പറയും, എനിക്കങ്ങനെ ആരുമില്ല, എനിക്കാകെ ഉണ്ടായിരുന്നത് എന്റെ അമ്മയാണ്. അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്തോ ഒരു ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോയതാണ്. പിന്നീട് ഇതുവരെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി ഒരു ആർക്കിയോളജി റിസർച്ചറാണ്. എനിക്ക് റിസർച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആരും എന്നെ കൂടെ കൂട്ടുന്നില്ല. റോബിനുടനെ അവളുടെ ഡെവിൾ ഫ്രൂട്ട് പവറൊക്കെ അവന് കാണിച്ചു കൊടുക്കും. പക്ഷെ അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് ചോദിക്കും, ഓ, നിനക്കും ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ടല്ലേ? എനിക്ക് ആക്ച്വലി ഇത് വലിയ അത്ഭുതമൊന്നും അല്ല. ഞാൻ ബ്ലൂ ഐലാൻഡിലൂടെ ഒരുപാട് ട്രാവൽ ചെയ്തവനാണ്. ഇതുപോലെ ഡെവിൾ ഫ്രൂട്ടിന്റെ പവറുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കട്ട് ചെയ്ത നേവി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും സ്പാങ്ക് എന്ന് പേരുള്ള ഒരുത്തൻ, അവനിപ്പോ കപ്പലിലുള്ള ഇവരോട് രണ്ടുപേരോടും ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് റിപ്പോർട്ടിനെ കുറിച്ച് ചോദിക്കും. അതിനവരാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യും. കട്ട് ചെയ്ത ഇപ്പൊ വോഹാറ ഐലാൻഡിലേക്ക് ഏതോ ഒരു പെൺകുട്ടി അങ്ങനെ നടന്നു വരാണ്. അതാരാണ് നോക്കിയ മറ്റാരുമല്ല, സാക്ഷാൽ റോബിന്റെ അമ്മ. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.